താരസംഘടനയായ അമ്മയ്ക്കെതിരെ നടി ദിവ്യ ഗോപിനാഥ് അതേ വിഷയം ചൂണ്ടിക്കാട്ടി രംഗത്തെത്തുന്നു. നടൻ അലൻ സീറിനെതിരായ തന്റെ പരാതിയിൽ അമ്മ ഇതുവരെ നടപടിയെടുത്തില്ല. 2018 പരാതി നൽകിയത്. ആഭാസം സിനിമയുടെ സെറ്റിലാണ് അലൻ സീർ മോശമായി പെരുമാറിയത്. വീണ്ടും ഇക്കാര്യം ഇടവേള ബാബുവിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ അലൻ സീർ ക്ഷമ പറഞ്ഞല്ലോ എന്നായിരുന്നു മറുപടിയെന്നും ദിവ്യ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. 2018 കൊടുത്ത പരാതിയാണ്. ഞാൻ 2017 ഒരു സിനിമയുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്തപ്പോ ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് എന്റെ ഒരു കോമൺ ഫ്രണ്ടിന്റെ സുഹൃത്താണെന്ന രീതിയിൽ നമ്മളോട് സൗഹൃദം സ്ഥാപിക്കുകയും നിരന്തരം നമ്മുടെ റൂമിലേക്കൊക്കെ വരാൻ തുടങ്ങുകയും ഒരു പ്രൈവറ്റ് ഒരു ഇതിനെ ഒരു ബുദ്ധിമുട്ടാവുകയൊക്കെ ചെയ്തിട്ടുള്ളൊരു ഇതാണ്. അത് കഴിഞ്ഞിട്ട് ഇദ്ദേഹം മോശമായി എന്നോട് പെരുമാറാൻ ശ്രമിക്കുകയും ഇദ്ദേഹത്തെ ഞാൻ ഷൗട്ട് ചെയ്ത് പുറത്തേക്ക് ആക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ആ ഒരു ആക്ട് എന്നെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു എന്നുള്ള ഒരു ആക്ട് അവിടെ കിടക്കുന്നു എന്നുള്ളതാണ് എന്റെ കംപ്ലൈന്റ്. ഞാനത് AMMA എന്ന് പറഞ്ഞ അസോസിയേഷന് 2018 ഒഫീഷ്യലി മെയിലായി കംപ്ലൈന്റ് അയച്ചതാണ്. അതിന് ഒഫീഷ്യലി എനിക്കിതുവരെ അവിടെ നിന്ന് ഒരു റെസ്പോൺസോ അതിന്റെ എന്താണ് അയാൾക്കെതിരെ എടുത്ത ഒരു അസോസിയേഷൻ എടുത്ത നടപടി എന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. അന്ന് അലൻ സീർക്കെതിരെയല്ലേ അന്ന് പരാതി കൊടുത്തിരുന്നത്? അതെ, അന്നത്തെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ആളുടെ അടുത്ത് നമ്മൾ പേഴ്സണലി ഒരു ഫെസ്റ്റിവലുമായി ബന്ധപ്പെട്ട് കണ്ടപ്പോൾ ഞാനിങ്ങനെ ഒരു മെയിലൊക്കെ അയച്ചിരുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അതൊക്കെ വായിച്ചു. അപ്പൊ പിന്നീട് അവര് സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത് ഈ പുള്ളി ചെയ്തതിന് ക്ഷമ പറഞ്ഞു എന്നുള്ളതാണ്. പക്ഷെ ക്ഷമ പറഞ്ഞതിന് ശേഷമാണ് കഴിഞ്ഞ വർഷത്തെ സ്റ്റേറ്റ് അവാർഡില് പുള്ളി അവാർഡ് വാങ്ങിച്ചു നിന്ന് സ്ത്രീ പ്രതിമ തന്ന് എന്നെ പ്രലോഭിപ്പിക്കരുതേ എന്ന് പറഞ്ഞ് അയാള് പറഞ്ഞ ക്ഷമയെ പോലും ഇൻവാലിഡേറ്റ് ചെയ്തുകൊണ്ട് സംസാരിച്ചത്. അപ്പൊ ആ ക്ഷമ ഏറ്റെടുത്ത് ഒരു തിരുത്തലിനൊരു അവസരം കൊടുത്ത സ്ത്രീകളെ ഇൻസൾട്ട് ചെയ്തിട്ടാണ് അയാൾ ആ സ്റ്റേജിൽ കയറി അങ്ങനെ സംസാരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ ക്ഷമ ഇൻവാലിഡേറ്റഡ് ആണ്. ഒരു അസോസിയേഷന് റെസ്പോൺസിബിലിറ്റി ഉണ്ട് എന്ന് പറയുകയാണെങ്കിൽ അവരെല്ലാ സർവീസും ചെയ്യുന്നുണ്ടെങ്കിലും അവരുടെ തൊഴിലെടുത്ത് ജോലി ചെയ്യുന്ന ഓരോ സ്ത്രീയും അവരുടെ സംഘടനയിലുള്ള സ്ത്രീയല്ല, ഏത് സ്ത്രീയും സംരക്ഷണത്തിലാണ് വർക്ക് ചെയ്യുന്നു എന്നുള്ളത് അവര് അതിനെ എൻഷുർ ചെയ്യേണ്ട ആളുകളാണ് ആ അസോസിയേഷൻ. അപ്പൊ ആ അസോസിയേഷൻ എന്തെങ്കിലും തരത്തിലൊരു നടപടി അയാളോട് എടുക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലൊരു ചോദ്യം അയാൾക്ക് നേരെ ഉണ്ടാവുകയോ ചെയ്തിരുന്നെങ്കിൽ അത്തരത്തിലുള്ള ഒരു വർത്തമാനം, മോശമായ വർത്തമാനം ഒരു സ്റ്റേറ്റ് അവാർഡ് പോലുള്ള ഒരു വലിയ വേദിയിൽ കയറി അങ്ങനത്തെ ഒരാള് സംസാരിക്കില്ലായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. 2018 പരാതി കൊടുത്തിട്ട് ഇന്ന് വരെ ഒരു തരത്തിലും ആ വ്യക്തിയുടെ എന്താ പറയാ വർക്കിലോ ഒന്നും ബാധിക്കാതെ എന്നെ, ഞാൻ എന്ന വ്യക്തി ഇന്ന് സിനിമയിൽ ഉണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചാല് എന്നോ എടുത്തു വെച്ച സിനിമകളാണ് ഇനി ഇറങ്ങാനുള്ളതെന്ന് പറയേണ്ടി വരും. അപ്പൊ നമ്മളത് നമ്മുടെ ജീവിതത്തിനെ വല്ലാതെ ബാധിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾക്ക് എങ്ങനെയാണ് ഏതൊരു സ്ത്രീക്ക് മുന്നോട്ട് വരാൻ, എന്ത് കംപ്ലൈന്റ് ആയിട്ട് മുന്നോട്ട് വരാൻ എങ്ങനെയാണ് ഈ സിസ്റ്റം നമുക്ക് ധൈര്യം തരുന്നത് എന്നും കൂടെ ഉള്ള ചോദ്യം അങ്ങോട്ടുണ്ട്. എന്നിട്ട് വേണം നമ്മളോട് ഇനി വേറൊരു തരത്തില് കംപ്ലൈന്റ് കൂടെ പോകുന്നില്ലേ എന്നൊക്കെ ചോദിക്കുന്നത്. നമ്മൾക്ക് എന്ത് പ്രതീക്ഷയിലാണ് നമ്മൾ കംപ്ലൈന്റ് കൊണ്ട് മുന്നോട്ട് പോകുന്നത്? ഈ ഹേമ കമ്മിറ്റിയിൽ ഇക്കാര്യമൊക്കെ ദിവ്യ പറഞ്ഞിട്ടുണ്ടായിരുന്നോ? പറഞ്ഞിട്ടുണ്ട്. ക്ഷമ പറഞ്ഞതിലൂടെ തെറ്റ് സമ്മതിച്ച അലൻ സീർക്കെതിരെ പേരിനൊരു നടപടി പോലും എടുക്കാൻ കഴിയാത്തത്ര എടുക്കാത്തത്ര നീതിബോധമുള്ള സംഘടനയാണ് അമ്മ എന്ന് ഒരിക്കൽ കൂടി ബോധ്യപ്പെടുന്നു.